IPL പതിനേഴാം സീസൺ ആവേശകരമായി മുന്നേറുകയാണ്. ഇതുവരെയുള്ള ടൂർണമെന്റിലെ പ്രകടനമെടുത്തു നോക്കിയാൽ ഏറ്റവും മോശം ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഏറ്റവുമധികം വിമർശനം ഏറ്റുവാങ്ങിയ നായകൻ അത് ഹാർദിക് പാണ്ഡ്യയുമായിരിക്കും. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയപ്പോൾ ആരംഭിച്ച പ്രശ്നങ്ങൾ ഇന്ന് ടീമിന്റെ ഹാട്രിക് പരാജയത്തിന് കാരണമായിരിക്കുന്നു. ഈ സീസണിൽ ഇതുവരെ ഒരു വിജയം പോലും നേടാനാവാത്ത ടീമെന്ന നാണക്കേടും മുംബൈയുടെ പേരിലാണ്. അതേസമയം ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ വലിയ അധിക്ഷേപങ്ങളാണ് കളത്തിനകത്തും പുറത്തും ഉയർന്നുവരുന്നത്. ഗ്രൌണ്ടിലേക്ക് ഇറങ്ങുന്ന ഹാർദിക്കിനെ കൂവലോടെയാണ് കാണികൾ സ്വീകരിക്കുന്നത്. മൈതാനത്ത് ഒരു നായ ഇറങ്ങിയപ്പോൾ പോലും ഹാർദിക് എന്ന് വിളിച്ച് കാണികൾ അധിക്ഷേപിക്കുകയും ചെയ്തു. സ്വന്തം തട്ടകമായ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലും പാണ്ഡ്യയ്ക്ക് കൂക്കി വിളികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോഴിതാ 7-ാം തീയതി ഡൽഹിക്കെതിരെ മുംബൈയുടെ അടുത്ത മത്സരം നടക്കാനിരിക്കെ മറ്റൊരു വമ്പൻ നീക്കത്തിനൊരുങ്ങുകയാണ് ടീം മാനേജ്മെന്റും ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനും. ഒരു താരത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് അപമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഏതെങ്കിലും കാണികൾ ഹാർദിക് പാണ്ഡ്യയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ ഗ്രൌണ്ടിന് പുറത്താക്കും. കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ച് കാണികളെ നിയന്ത്രിക്കാനുള്ള നീക്കത്തിലാണ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ. നിലവിൽ മുംബൈ ടീമിനുള്ളിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. കൂടുതൽ പേരും രോഹിത് ശർമ്മയെ തന്നെയാണ് നായകൻ എന്ന നിലയിൽ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ആരാധകർക്കിടയിലും കളിക്കളത്തിലും ഹാർദിക്കിനേക്കാൾ കൂടുതൽ പിന്തുണ രോഹിത്തിനാണ്. മുംബൈ ടീമിലെ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് ടീം മാനേജ്മെന്റ് ആണെന്ന് പറയാം. 5 തവണ മുംബൈ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ നായകനാണ് രോഹിത് ശർമ്മ. അതിന്റെ യാതൊരുവിധ ബഹുമാനവും കാട്ടാതെയാണ് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മുംബൈ നീക്കിയത്. കൂടാതെ ഹാർദിക് പാണ്ഡ്യ നായകസ്ഥാനം വേണമെന്ന കരാർ വെച്ചാണ് മുംബൈയിലേക്ക് എത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ കൂടുതൽ വിമർശനമുയരുന്നതിന് കാരണമായി.